സപ്ലൈകോ മില്ലുകൾ നെല്ല് സംഭരിച്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വില ലഭിക്കാതായതോടെ പാലക്കാട് ജില്ലയിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്ത് രണ്ടാം വിള നെല്ല് സംഭരണം ഏറെക്കുറെ പൂർത്തിയായിട്ടും നെല്ലുവിലയും സംഭരണ രസീതിയും നൽകുന്നതിലും കാലതാമസം തുടരുകയാണ് വേനൽമഴ തുടങ്ങിയതോടെ ഒന്നാം വിള നെൽ കൃഷിക്ക് പാടങ്ങൾ പൂട്ടി പച്ചില വളത്തിനുള്ള ഡെഞ്ച് വിതയ്ക്കുന്ന സമയമാണിത് ചില കർഷകർ പയർ ഇടവേളയായി കൃഷിയിറക്കിയിട്ടു നേരത്തെ കൃഷിയിറക്കാൻ ഒരുങ്ങുന്ന കർഷകരിൽ ചിലർ ഞാറ്റടി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കത്തിലുമാണ് രണ്ടാം വിള നെല്ലിന്റെ വിലയിലാണ് ഇത്തരം കൃഷിജോലികൾക്കാവശ്യമായ ചെലവിനായി ചെറുകിട ഇത്തരം കർഷകർ പ്രധാനമായും ആശ്രയിക്കുന്നത് നെല്ല് സംഭരിച്ച ഒരാഴ്ചയ്ക്കുള്ളിലെങ്കിലും വില ലഭിക്കാനുള്ള നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷിക്ക് മുന്നിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാവൂ എന്ന് കർഷകർ പറയുന്നു നെല്ല് ഏക്കറിന് കിലോഗ്രാം കണക്കാക്കിയുള്ള മാത്രമാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് കിലോഗ്രാം സംഭരണം അനുവദിച്ച പാടശേഖരങ്ങളിൽ ബാക്കി നെല്ലിനുള്ള പി ആർ എസ് രണ്ടാം ഘട്ടത്തിൽ മാത്രമേ നൽകൂ എന്നാണ് സപ്ലൈകോയുടെ നിലപാട് ബാങ്കുകളിൽ നിന്ന് ആദ്യഘട്ടം പി ആർ എസ് ലഭിച്ച കർഷകർക്ക് വില ലഭിച്ച ശേഷം മാത്രമേ അധിക നെല്ലിന്റെ വില നൽകാനാവൂ എന്ന നിലപാടിലാണ് സപ്ലൈകോ നെല്ല് സംഭരണ വിഭാഗം ബാങ്കുകൾ പി ആർ എസ് ഈടിന്മേലാണ് കർഷകർക്ക് വിഷുവിന് മുൻപ് പി ആർ എസ് നൽകിയവർക്കുള്ള തുക വിതരണം ചെയ്തതായും മറ്റ് കർഷകർക്ക് ഉടൻ തുക നൽകാൻ നടപടിയുണ്ടാവുമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു കോവിഡ് ലോക്ഡൌണിനെ തുടർന്നുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് തുക വൈകുന്നതെന്നും സപ്ലൈകോയുടെ ബാങ്കുകളിലെ നെല്ല് സംഭരണ വായ്പാ പരിധി ആയിരത്തി തൊള്ളായിരം കോടിയായി സർക്കാർ ഉയർത്തിയ സാഹചര്യത്തിൽ തുക വിതരണത്തിന് മറ്റ് തടസ്സങ്ങളില്ലെന്നും സപ്ലൈകോ നെല്ല് സംഭരണ വിഭാഗം അധികൃതർ പറഞ്ഞു പാലക്കാട്